നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ രാവിലെ പോയ അതേ വഴി തന്നെയാണ്. ഞാൻ ആ വാട്ടർഫോൾസിനടുത്ത് ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട് ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാത്രി അവിടെ ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ. അപ്പം നമ്മൾ രാവിലെ പോയ അതേ വഴി കൂടി പോവുകയാണ് അങ്ങോട്ടേക്ക്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് ഇരുട്ടാവുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് എത്തണം. ഇപ്പം നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതാ ഈ പൈൻ ഫോറസ്റ്റിനകത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു കുറച്ച് നിരപ്പുള്ളൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ടെൻ്റ് ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കാണിക്കാം. പിന്നെ അത്യാവശ്യം ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ന്ന് വാങ്ങിയിട്ടുണ്ട്. നൂഡിൽസ്, സൂപ്പ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ അത്യാവശ്യം കുക്കിംഗ് പരിപാടിയൊക്കെ ഇവിടെ നടക്കും. നമ്മൾ ടെൻ്റ് അടിക്കുന്ന സ്പോട്ടിൽ കുറേ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നല്ല നീറ്റാക്കി വെക്കണം. നല്ല മഴ വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മൊത്തം മൂടി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ടെൻ്റ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യണം, കാരണം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇത് ഫിക്സ് ചെയ്ത് സെറ്റാക്കണം. അങ്ങനെ ഇതാ ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ആ മേലത്തെ റെയിൻ കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ മൊത്തം സെറ്റായി. അതിനുശേഷം നമുക്ക് സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് എടുത്തു നോക്കാം. പിന്നെ നല്ല കാറ്റടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇതൊക്കെ ശരിക്കും മണ്ണിലേക്ക് അടിച്ച് ഫിക്സ് ചെയ്യണം. അങ്ങനെതാ നമ്മുടെ ടെൻ്റ് ഇതാ സെറ്റായിട്ടുണ്ടേ. ഈയൊരു മലയര ചെരുവിലായിട്ടാണ് ടെൻ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ചെരുവുണ്ട്, കാരണം നല്ല നിരപ്പുള്ള സ്ഥലം ഈ ഒരു ഏരിയയിൽ കിട്ടുന്നില്ല. ഞാൻ കുറേ നോക്കി. അപ്പോൾ കുറച്ചും കൂടി ഭേദം ഇവിടെയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ ഒരു മരമുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ ആരോ തീയൊക്കെ ഇട്ട് കല്ലൊക്കെ കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ, രാത്രി നല്ല തണുപ്പുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടുന്ന് വിറകൊക്കെ എടുത്ത് വേണമെങ്കിൽ തീയൊക്കെ ഇടാം. പിന്നെ കുക്കിങ്ങും പരിപാടിയൊക്കെ വേണമെങ്കിൽ ഇവിടെ നടത്താം. എൻ്റെ കയ്യിൽ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാഗും പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ ഇതിനകത്തേക്ക് വെക്കണം. സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് വെച്ചു. ഇതെവിടെയൊക്കെ നല്ല ടൈറ്റിൽ റോപ്പ് വെച്ച് കെട്ടിയിട്ടുണ്ട്. കാരണം എന്നിതാ കണ്ടോ, ആകാശമൊക്കെ കണ്ടോ, മൂടി കെട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല കാറ്റുമുണ്ട്. അപ്പോൾ രാത്രിയിൽ നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മൾ ടെൻ്റ് നല്ല വൃത്തിയിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സപ്പോർട്ടിനൊരു മരവും കൂടി അടുത്തുള്ളതുകൊണ്ട് ഒരു ധൈര്യമാണ്. പിന്നെ താഴോട്ടൊക്കെ നല്ല ഇറക്കാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ എവിടെ നമുക്ക് ടെൻ്റ് ചെയ്യാനും പറ്റില്ല, ടെൻ്റ് അടിക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ മാക്സിമം നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കി ടെൻ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റൗവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ വിശന്നു കഴിഞ്ഞാൽ കഴിക്കാൻ അത്യാവശ്യം ഫുഡ് ഐറ്റംസൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തൽക്കാലം സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നൂഡിൽസ്, അതേപോലെ തന്നെ ബിസ്ക്കറ്റ്, ബ്രെഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ. നമുക്ക് പെട്ടെന്ന് ഇപ്പം അത്യാവശ്യം വിശപ്പടക്കാൻ വേണ്ടിയിട്ട് സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഉണ്ടാക്കട്ടെ. എന്താ ഇവിടെ വെള്ളം തിളക്കുന്നുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. 10 മിനിറ്റും വേണ്ട, 2 മിനിറ്റും കൊണ്ട് പരിപാടി തീരും. നമുക്കിവിടെ വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാതിൻ്റെ ഫ്ലെയിം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സൂപ്പിൻ്റെ ഈ സാധനം പൊട്ടിച്ച് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. 2 മിനിറ്റും കൊണ്ട് നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പ് ഇതാ തിളച്ച് റെഡിയായി വരുന്നുണ്ട്. ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം സൂപ്പ് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ. എന്താ അടിപൊളി സൂപ്പ്. അങ്ങനെ സൂപ്പ് ഇതാ കഴിച്ചു കഴിഞ്ഞു. ഇനി പാത്രങ്ങളൊക്കെ താഴെ ഒരു അരുവിയുണ്ട്, അപ്പോൾ അവിടെ പോയിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ തന്നെ നൂഡിൽസും റെഡി ആയിട്ടുണ്ടേ. രാത്രി ആയതുകൊണ്ട് ഇനി ലൈറ്റോ കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഇനി വീഡിയോ എടുക്കലും പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ രാവിലെ പറയാം. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ. അങ്ങനെ ഞാനിതാ ടെൻറ്റിനകത്ത് കിടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് രാവിലെ കാണാം. ഇപ്പോൾ സമയം 5:30. ഇതാ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ലൈറ്റൊക്കെ വരുന്നുണ്ട്.
അങ്ങനെ ഞാനിതാ ടെൻറ്റിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:30 ആയി. ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റു. കാരണം 5 മണി ആയപ്പോൾ തന്നെ ലൈറ്റൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റൊക്കെ വന്നു. പുറത്ത് നല്ല തണുപ്പാണ്. ഇന്നലെ രാത്രിയിൽ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെളിച്ചം വന്നു, പക്ഷെ ഇവിടെ വെയിലെത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് കാണുന്ന ആ മഞ്ഞുമലയുണ്ടല്ലോ, അതിൽ വെയിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് ഇവിടുന്ന് നന്നായിട്ട് കാണാൻ പറ്റും. ഒരു യെല്ലോ ടോണിലാണ് അതുള്ളത്, ഭയങ്കര ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ മരത്തിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ആ മഞ്ഞുമലയിൽ വെയിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നത് കാണാം. ഇന്നലെ ഞാൻ ടെൻ്റ് അടിച്ചപ്പോൾ തൊട്ട് ഇവിടെ അടുത്തുതന്നെ ചുറ്റിപ്പറ്റി ഒരു പട്ടിയുണ്ട്. ഇത് എൻ്റെ അടുത്തേക്ക് ഒരുപാട് തവണ വന്നു. അപ്പോൾ ഇതിന് കുറച്ച് ബ്രെഡ് കൊടുക്കാം. രാവിലെ അങ്ങനെതാ ടെൻ്റൊക്കെ പാക്ക് ചെയ്യാൻ പോവാണ്. ഇത് പാക്ക് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഞാനതാ ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞാനിപ്പോൾ നമ്മുടെ താഴത്തെ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. നിങ്ങൾ ഇന്നലെ ആ വീഡിയോ ഒക്കെ കണ്ടതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴികളും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ.